എന്തുകൊണ്ടാ പെൻഷൻ മുടങ്ങിയത്? കുടിശ്ശിക. രണ്ട്, എന്താ പെൻഷൻ കൂട്ടാത്തത്? 2500 തരുമെന്നല്ലേ പറഞ്ഞത്? ഈ രണ്ട് ചോദ്യം ചോദിച്ചത്. ആദ്യത്തതിനെ മുടങ്ങാൻ കാരണം അവരും മുടക്കിയതാ, യു ഡി എഫും ബി ജെ പിയും. പെൻഷൻ തരാനായിട്ട് മാസം തോറും ചെറിയ തുക പോരാ, 900 കോടി രൂപ വേണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 5 വർഷം കൊണ്ട് വെറും 8000 കോടി രൂപയാണ് പെൻഷൻ നൽകിയത്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തോ 35000 കോടി രൂപ പെൻഷന് വിതരണം ചെയ്തു. ഇപ്പോൾ വർഷം 3 കഴിഞ്ഞപ്പോൾ 34000 കോടിയായി. വലിയ തുക വേണേ. അപ്പോൾ മാസാവസാന സർക്കാരിൻ്റെ കയ്യിൽ ഇങ്ങനെ പണമില്ലാതെ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും, കൃത്യമായിട്ട് മാസം തോറും മുടങ്ങാതെ പണം തരാൻ വേണ്ടി ഒരു പെൻഷൻ കമ്പനി ഉണ്ടാക്കി. സർക്കാരിൻ്റെ കാശില്ലെങ്കിൽ പെൻഷൻ കമ്പനി കായ്പ എടുത്ത് പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കും. 26-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ പെൻഷൻ വീട്ടിലെത്തും. അതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കുശുംബന്മാരെ, ഇങ്ങനെ കൃത്യമായിട്ട് ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഏർപ്പാട്, 1600 വെച്ച് പല വീട്ടിലും 2 പേർക്ക് പെൻഷൻ നൽകണം. അവർക്ക് സഹിക്കണില്ല, അവരെന്ത് ചെയ്ത്? ഈ പെൻഷൻ കമ്പനിയെ മുടക്കി. ഈ പെൻഷൻ കമ്പനി നിയമവിരുദ്ധം എന്ന് പറഞ്ഞു. പെൻഷൻ കമ്പനി വഴി എടുത്ത വായ്പ, ആ വായ്പയൊക്കെ നമ്മൾ ആ കമ്പനിക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 12000 കോടി രൂപ വായ്പ എടുത്ത് 8000 കോടി തിരിച്ചു കൊടുത്ത്. പക്ഷെ അവർ പറഞ്ഞു, 12000 കോടി രൂപ നിങ്ങൾ വായ്പ എടുത്തിട്ടുണ്ട്, അത് നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് വെട്ടിക്കുറക്കും. പെൻഷൻ കമ്പനി പൊളിഞ്ഞപ്പോൾ മാസം തോറും തരാനുള്ള കുടിശ്ശികയായി. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്തേ 2500 ആക്കത്ത്? ഇതേ നോക്കിക്കേ, പണമുണ്ടെങ്കിലേ പറഞ്ഞതെല്ലാം അതിനപ്പുറം തരാനുള്ള മനസ്സുള്ള ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 2016 വോട്ട് ചോദിച്ചപ്പോഴേ പ്രദീപ് വോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത്രയാണ്, പെൻഷൻ 1000 രൂപയാക്കുന്ന, 5 വർഷം കഴിഞ്ഞ പെൻഷൻ എത്രയാ? 1600. ആരെങ്കിലും 1600 രൂപ പെൻഷൻ വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു? ഇല്ലല്ലോ, ചോദിക്കു പോലും ചെയ്തിട്ടില്ലല്ലോ, തന്നു. കാര്യം എന്താ? കോവിഡ് കാലം, പാവങ്ങളുടെ കയ്യിൽ പണം എത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ്, 1600 ആക്കി. അപ്പോൾ ഒരു കാര്യം വ്യക്തം, പണം ഉണ്ടാ തരാനായിട്ട് ഒരു മടിയില്ല. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പെൻഷൻ കിട്ടുന്നതുകൊണ്ട് പ്രായം ചെന്നവർക്കൊക്കെ സന്തോഷം, പക്ഷെ മക്കൾക്ക് ഈ പെൻഷൻ പോരാ. അവർക്ക് നല്ല തൊഴിൽ വേണം, നല്ല ശമ്പളമുള്ള ഉദ്യോഗം വേണം. അത് കേരളത്തിൽ ഉണ്ടാവണില്ല, അതുകൊണ്ടല്ലേ ഈ പുറത്തു പോണത്. അങ്ങനെ കമ്പനികളൊക്കെ കേരളത്തിൽ വരാത്ത എന്താ? അതിനുള്ള പശ്ചാത്തല സൗകര്യമില്ല, പറ്റിയ റോഡില്ല, പാലുമില്ല, വൈദ്യുതിയില്ല, വ്യവസായ പാർക്കില്ല. ഇതൊക്കെ 5 വർഷം കൊണ്ട് പണിയണമെന്ന്. ആ കണക്കൂട്ടിയപ്പോൾ 80000 കോടി രൂപ വേണം. ആ 80000 കോടി രൂപ വായ്പ എടുത്ത് പണിയാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കി. ഇപ്പം ദേശീയപാത പണിയാൻ വേണ്ടി കേന്ദ്രത്തിനൊരു കമ്പനിയുണ്ട്, നഹായി. അതുപോലെ നമുക്കൊരു കിഫ്ബി. പക്ഷേ കേന്ദ്രം പറയണേ, അവർ വായ്പ എടുക്കും, ഇനി എടുക്കും. നിങ്ങളുടെ കിഫ്ബി വായ്പ എടുത്താൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കും. അങ്ങനെ നമുക്ക് കിട്ടേണ്ട സാധാരണഗതിയിലുള്ള വായ്പ പകുതിയായിട്ട് വെട്ടിക്കുറച്ചതിൻ്റെ ഫലമായി ഖജനാവിൽ പണവുമില്ല കൂട്ടിത്തരാനായിട്ട്. അതുകൊണ്ട് പ്രദീപിനെ നന്നായിട്ടൊന്ന് വിജയിപ്പിക്കോ, നമ്മൾ ഇവർക്കൊക്കെ ഉള്ള ചുട്ട മറുപടിയാണ്. ജനങ്ങളെ വിഷമിപ്പിച്ച് സർക്കാരിനെതിരാക്കി മാറ്റാം എന്ന് കരുതണ്ട, നിങ്ങളെ ഞങ്ങൾ ശിക്ഷിക്കും എന്ന് നമ്മുടെ ചേലക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ മറുപടി കൊടുക്കണം.